നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ടീം ഗോളടിക്കുന്നു, 90 സെക്കൻഡുകൾക്കകം മറ്റേ ടീം ഗോളടിച്ചുകൊണ്ട് ഈക്വലൈസ് ചെയ്യുന്നു. കളി ഇരുഭാഗത്തേക്കും അറ്റാക്കുകളുമായിട്ടെത്തുന്നു. ഒരു ടീമിൻ്റെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. കളിയുടെ അവസാനത്തിൽ ഫ്രീ കിക്ക് ഗോളിലൂടെ ലീഡെടുക്കുന്ന ടീം, അപ്പോഴും എതിർ ടീം ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, കിടിലൻ അവസരം ലഭിക്കുന്നു, ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു ഹൈ ഡ്രാമയാണ് നമ്മൾ ഇന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കണ്ടത് എന്ന് പറയണം. 2-1 ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാളിൻ്റെ 2 ഗോളുകളും ക്ലേറ്റൻ സിൽവയുടെ വകയായിരുന്നു. ഹൈദരാബാദിൻ്റെ ഗോള് ഹിതേഷ് ശർമ്മയാണ് നേടിയത്. ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ക്ലേറ്റൻ സിൽവയെ ചുക്കാനേൽപ്പിച്ചുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ ഇറങ്ങിയതെങ്കിൽ, മറുഭാഗത്ത് യാസറും നോലസും അമോഴിമും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഹൈദരാബാദ് എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 ടീമും ഗോളടിച്ച് കഴിഞ്ഞിരുന്നു. 8-ാമത്തെ മിനിറ്റിൽ ഹിതേഷ് ശർമ്മയിലൂടെ ഹൈദരാബാദ് മുന്നിൽ. 90 സെക്കൻഡുകൾക്കകം അതിന് മറുപടി ക്ലേറ്റൻ സിൽവയിലൂടെ ഈസ്റ്റ് ബംഗാൾ കൊടുക്കുന്നു. അധ്യപകുതി അവസാനിക്കുമ്പോൾ 1-1 സമനില. ഹൈദരാബാദിന് അവരുടെ ഗോൾ കീപ്പർ കട്ടിമണിയെ പരിക്ക് മൂലം പിൻവലിക്കേണ്ടി വരുന്നു. 2-ാം പകുതിയിൽ വിജയത്തിനായിട്ട് 2 ടീമുകളും പോരാടുന്നു. കളിയുടെ അവസാനത്തിൽ ഇഞ്ചുറി ടൈമിൽ ലഭിക്കുന്ന ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റിക്കൊണ്ട് ക്ലേറ്റൻ സിൽവ ഈസ്റ്റ് ബംഗാളിന് ലീഡ് നേടിക്കൊടുക്കുന്നു. അപ്പോഴും തിരിച്ചടിക്കാൻ ഹൈദരാബാദിന് അവസരം ലഭിക്കുകയാണ്. അവിടെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസീവ് ലാപ്സ് മുതലെടുത്തുകൊണ്ട് പന്ത് വലയിലേക്ക് അടിക്കാനുള്ളൊരു ശ്രമം നടത്തി ആരോൺ ഡി സിൽവ. പക്ഷേ ഗോൾ കീപ്പർ അത് അനായാസം കൈപ്പിടിയിൽ ഒതുക്കുന്നു. മറുഭാഗത്ത് വീണ്ടും ഡിഫൻഡറിൽ നിന്ന് റാഞ്ചി എടുത്ത് പന്തുമായിട്ട് ഹാവിയർ സിവേറിയോ ഒരു കിഡിലൻ ഷോട്ട് തൊടുക്കുകയാണ്. അത് സേവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ അവസാനം വരെ മികച്ച നീക്കങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും കളി ഒടുവിൽ 2-1 ഈസ്റ്റ് ബംഗാൾ വിജയിച്ചിരിക്കുന്നു. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ സമനിലയായിരുന്നു. ഇപ്പോഴിതാ അവർ ഈ ISL സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവത്താം.